ഇനി പോകുന്നു വയനാട്ടിലേക്ക്. പൊതുമരാമത്ത് മന്ത്രി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഗതാഗത യോഗ്യമാകാത്ത റോഡാണ് കൽപ്പറ്റ ബൈപ്പാസ്. പലതവണ റോഡിലെ കുഴി അടച്ചെങ്കിലും വീണ്ടും വീണ്ടും പൊട്ടിപ്പൊളിയുന്ന അവസ്ഥയുമാണ്. അനാസ്ഥ തുടർന്നാൽ കരാർ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പുണ്ടായിരുന്നു. അത് പാഴാകുന്ന സ്ഥിതിയുമാണ്. ഷാമിൽ അമീനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷാമിൽ, പല രീതിയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു, പരാതികളുണ്ട്, ഇത് ആരുടെ അധികാര പരിധി തുടങ്ങിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഷാമിൽ നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ കൃത്യമായി എന്താണ്? ശ്രീതൽ, കൽപ്പറ്റ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകേണ്ട 3.5 കിലോമീറ്റർ പാതയാണ് കൽപ്പറ്റ ബൈപ്പാസ്. 2 മാസം മുൻപ് കൽപ്പറ്റ ബൈപ്പാസ് ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ ഒന്നും തന്നെ നടപ്പിലായില്ല. ഇതിനെ തുടർന്ന് വാർത്തകൾ വരികയും ഏഷ്യാൻ ന്യൂസ് അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ PWD യിലെ 2 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ കരാർ കമ്പനി അധികൃതർ മെറ്റൽ മിശ്രിതം ഉപയോഗിച്ച് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഈ ഗട്ടറുകളൊക്കെ അടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് വീണ്ടും പൊട്ടിപ്പൊളിയുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന RS Development കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇതിൻ്റെ കരാർ ചുമതലയുള്ളത്. പൂർണ്ണമായി പൊട്ടിപ്പൊളഞ്ഞുകൊണ്ട് ഏതു സമയവും അപകടമുണ്ടാവുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ജനങ്ങളും വലിയ പ്രതിഷേധത്തിലാണ്. യാത്രക്കാരും നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപാട് നാളായി, 2 വർഷത്തിലേറെയായി ഇപ്പോൾ കൽപ്പറ്റ ബൈപ്പാസ് ഇങ്ങനെ കിടക്കുന്നു. വലിയ ബുദ്ധിമുട്ടാണോ? വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ പോകുമ്പോൾ കുഴിയുള്ളതുകൊണ്ട് ഇപ്പോൾ ഇന്നാളെ തന്നെ ഇവിടെ ഒരു ബൈക്ക് യാത്രക്കാരൻ വീണു. അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ ഇവർ വന്നിട്ട് അടയ്ക്കാറുണ്ട്, പക്ഷേ ഒരു മഴ വരുമ്പോഴേക്കും അതൊക്കെ ഒലിച്ചു പോവാണ്, പതിവ് ഉണ്ടാവില്ല. പിന്നെ ഈ കച്ചവടക്കാർക്ക് തന്നെ ഈ റോഡ് മോശമായതുകൊണ്ട് തന്നെ കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് നല്ലോണം. വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്കിവിടെ കാണാം, ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഈ റോഡിൻ്റെ സൈഡിലായി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. ഇത് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് 2 വർഷം മുൻപ് കൽപ്പറ്റ ബൈപ്പാസ് പൊളിച്ചിട്ടത്. ഈ പാറക്കല്ലുകളൊക്കെ ആദ്യം പൊളിച്ചിട്ട് ഈ റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഏത് സമയം അപകടമുണ്ടാവുന്ന ഈ പാറക്കല്ലുകളൊക്കെ റോഡിലേക്ക് വരാം. അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നൊരു സ്ഥിതിയാണ് കൽപ്പറ്റ ബൈപ്പാസിനുള്ളത്. ഈ റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കരാർ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കുമെന്ന്, ദുരന്ത നിവാരണ നിയമപ്രകാരം അനാസ്ഥ തുടർന്നാൽ ക്രിമിനൽ കേസെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഉറപ്പൊന്നും നടപ്പിലായിട്ടില്ല. ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ ഉത്തരവോ മറ്റു കാര്യങ്ങളൊന്നും നടപ്പിലായിട്ടില്ല. പുല്ലുവിലയാണ്, മന്ത്രിയുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് കരാർ കമ്പനി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശീതൾ.